തന്നെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് സി പി എം പ്രവർത്തകർ വന്നതെന്ന് കൊല്ലപ്പെട്ട മൻസൂറിന്റെ സഹോദരൻ മുഹ്സിൻ. തന്നെ ലക്ഷ്യമിട്ടാണ് അവർ വന്നത്. പേര് ചോദിച്ചുറപ്പിച്ച ശേഷം തന്നെ ആക്രമിക്കുകയായിരുന്നു. ഇതുകണ്ട മൻസൂർ തടയാൻ ശ്രമിച്ചു. തുടർന്നാണ് മൻസൂറിനെ ബോംബെറിഞ്ഞ ശേഷം ആക്രമിച്ചതെന്ന് മുഹ്സിൻ പറയുന്നു. ആക്രമികളെ കണ്ടാൽ അറിയാമെന്നും സംഘത്തിൽ 20 പേരുണ്ടായിരുന്നുവെന്നും ഇതിലൊരാളെ നാട്ടുകാർ പിടിച്ചുവെച്ചതെന്നും മൻസൂർ പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റ മുഹ്സിൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ പാനൂരിലെ പോളിംഗ് ബൂത്തിൽ ഓപ്പൺ വോട്ട് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ മൻസൂറിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. മൻസൂറിന്റെ സഹോദരൻ മുഹ്സിൻ ലീഗിന്റെ ബൂത്ത് ഏജന്റായിരുന്നു. രാവിലെ ഓപ്പൺ വോട്ട് ചെയ്യുന്നവരെ വാഹനങ്ങളിൽ എത്തിച്ചത് സംബന്ധിച്ച് ബൂത്തിന് സമീപം സി പി എം മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായി. ഇതിനു പിന്നാലെയാണ് സി പി എം പ്രവർത്തകൻ വാട്സപ്പിലൂടെ ഭീഷണി സ്റ്റാറ്റസ് പുറത്തുവിട്ടത്. രാത്രി സി പി എം പ്രവർത്തകർ മുഹ്സിനെ തിരഞ്ഞെത്തി. തുടർന്ന് മുഹ്സിനെ ആക്രമിച്ചതോടെ മൻസൂർ ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തി. പിന്നാലെ ബോംബെറിഞ്ഞ ശേഷം വീടിന് മുന്നിലിട്ട് മൻസൂറിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സഹോദരൻ മുഹ്സിനും വെട്ടേറ്റു. ബോംബേറിലും ആക്രമണത്തിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റതായാണ് ലീഗിന്റെ ആരോപണം. ഗുരുതരമായി പരിക്കേറ്റ മൻസൂറിനെയും മുഹ്സിനെയും ആദ്യം തലശ്ശേരി ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ മൻസൂർ മരിച്ചു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.